കമ്പനി രജിസ്ട്രാർക്ക് മുന്നിലും CMRലുമായുള്ള കരാറിന്റെ വിവരങ്ങൾ ഹാജരാക്കാൻ വീണ വിജയന്റെ കമ്പനി തയ്യാറായില്ലെന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെ CPM മുഖ്യമന്ത്രിയും കൂടുതൽ പ്രതിരോധത്തിലായിട്ടുണ്ട്. വീണയുടെ ഭാഗം കേൾക്കാതെയാണ് ആദായ നികുതി വകുപ്പ് ഇടക്കാല തർക്കപരിഹാര ബോർഡ് തീരുമാനമെടുത്തതെന്ന വാദവും ഇതോടെ പൊളിഞ്ഞു. ഏകപക്ഷീയമായാണ് റിപ്പോർട്ടെന്ന വാദം ഉന്നയിക്കാൻ ഇനി CPMനും മുഖ്യമന്ത്രിക്കും കഴിയുകയുമില്ല. കരിമണൽ കമ്പനിയായ CMRൽ നിന്നും ആസപ്പടി കൈപ്പറ്റിയെന്ന ആക്ഷേപം കഴുകിക്കളയാൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കും അവരുടെ കമ്പനി എക്സാലോജിക്കിനും രണ്ട് അവസരങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ആദായ നികുതി വകുപ്പിൻ്റെ ഇടക്കാല തർക്കപരിഹാര ബോർഡിന് മുന്നിൽ CMRലുമായി ഉണ്ടാക്കിയ കരാറും അതുവഴി അവർക്ക് നൽകിയ സേവനവും വെളിപ്പെടുത്താമായിരുന്നു. രണ്ട്, ഇടപാടിനെക്കുറിച്ച് അന്വേഷിച്ച കർണാടക കമ്പനി രജിസ്ട്രാർക്ക് മുന്നിൽ കരാറും സേവനവും സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാമായിരുന്നു. ഈ രണ്ടവസരവും കളഞ്ഞു കുളിച്ച ശേഷമാണ് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് അന്വേഷണം നേരിടുന്നെന്ന വാദം CPM ഉയർത്തുന്നത്. ആദായ നികുതി വകുപ്പിൻ്റെ കണ്ടെത്തൽ ശരിവെച്ച് കമ്പനി രജിസ്ട്രാറുടെ റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ ഈ വാദത്തിന് നീർക്കുമിളയുടെ ആയുസേ ഉള്ളൂ. ഇതിനൊപ്പം മറ്റൊരു വാദം കൂടി തകർന്ന് തരിപ്പണമാകുന്നുണ്ട്. രണ്ട് കമ്പനികൾ തമ്മിൽ നടന്ന സുതാര്യമായ സാമ്പത്തിക ഇടപാടാണെന്ന വാദമാണ് പൊളിഞ്ഞടങ്ങുന്നത്. എന്തിനായിരുന്നു CMRലുമായി കരാർ? എന്ത് സേവനമാണ് CMRന് എക്സാലോജിക് നൽകിയത്? ഈ ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോഴും ഉത്തരമില്ല. ഇതോടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ പ്രതിരോധിക്കാൻ CPM നിരത്തിയ വാദങ്ങളെല്ലാം ദുർബലപ്പെടുകയാണ്. നൽകാത്ത സേവനത്തിലാണ് പണം കൈപ്പറ്റിയെന്ന കണ്ടെത്തൽ ശരിവയ്ക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇതുവരെ വീണയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത CPMഉം മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. മാസപ്പടി വിവാദം ഈ മാസം 20-ന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ആളിപ്പടരുമെന്ന് ഉറപ്പ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.